ഇങ്ങോട്ട് മാറൂ. പ്രസ് ചെയ്ത് കഴിഞ്ഞില്ലേ? പ്രിസണർക്ക് ഒരു വിസിറ്റർ ഉണ്ട്, ഡോക്ടർ ഒന്ന് പുറത്തോട്ട് നിൽക്കണം. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തയാണ്, ഉമ്മയ്ക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. വെളിവില്ലാതെ വെള്ളം വിളിച്ച് പറയും. നിങ്ങളുടെ ഉമ്മയുടെ സമ്മതം ചോദിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നോക്കിയ ഡോക്ടർ സർട്ടിഫൈ ചെയ്താണ്. ഇനി ഈ കാര്യത്തിൽ കൂടുതൽ സംസാരിക്കണ്ട. ഡോക്ടർ ഫ്രെഡിയുടെ കണ്ടീഷൻ സ്റ്റേബിൾ അല്ലേ? വരുന്നത് നിങ്ങളെ കാണാനല്ല. ഡേവിയാണിന്റെ കൊച്ചു ഇവിടെ ഉണ്ട്, അവനെ കാണാനാ. നിന്നോട് കൊല്ലാൻ പറഞ്ഞിരിക്കുന്ന എന്റെ മോനെയാ. അവനെ കൊണ്ടൊന്നും പറ്റൂലടി, നീരുമ പേടിക്കാതെ. അവൻ 6 വയസ്സിൽ മരിക്കേണ്ടതായിരുന്നു, അന്നേ മരിച്ചോ മതിയായിരുന്നു. വിട്ടുമാറാത്ത പനിയായിട്ടാ എൻ്റെ കെട്ടിയോനെയും മക്കളെയും കൊണ്ട് ഞാൻ ആദ്യമായിട്ട് പള്ളിമുറ്റത്ത് വന്നത്. റുഫൈദ ബീവിക്ക് നോക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കൊണ്ടുവന്നപ്പോഴേ രണ്ടാൾക്കും ശ്വാസം ഇല്ലായിരുന്നു. പടച്ചോൻ അവനെ മരിക്കാൻ വിട്ടില്ല. പള്ളിക്കാര് ഞങ്ങൾക്ക് താമസിക്കാനൊരു കൂര തന്നു. എന്റെ പഠിപ്പൊക്കെ വെച്ച് പുത്തൻതുറ സെയിന്റ് തോമസ് സ്കൂളിൽ മൂസാക്ക ഒരു ജോലി ശരിയാക്കി തന്നു. ഇന്നത്തെ പോലെയല്ല, അന്ന് റമദ പള്ളിക്കാർക്ക് സ്കൂളില്ല. എടവത്തുറക്കാരും റമദ പള്ളിക്കാരും ഒരുമിച്ചൊരു ബെഞ്ചിലിരുന്ന് പഠിക്കണ കാലം. പതുക്കെ പതുക്കെ അവനും അവരുടെ മണമായി. അവനെ മീൻ നാറാൻ തുടങ്ങി. നിങ്ങളെ പണിയൊക്കെ ചെയ്യാൻ പോട്ടില്ലേടി, നിനക്ക് ചോറ് വെച്ചേരാൻ ജമീലെ ടീച്ചറുണ്ട്. സ്കൂളിൽ പോയി പണിയെടുത്ത് കിട്ടണ കാശിനു വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ പഠിക്കാൻ പോണേ. നാളെ നമുക്ക് അയാളെ തിരിച്ചടിക്കണം. അതിന് തല്ലണ അയാളെ മാത്രമല്ലല്ലോ.
പിന്നെ അവൻ സ്കൂള് കണ്ടിട്ടില്ല. ടൂറിസ്റ്റുകൾക്ക് കഞ്ചാവ് വിറ്റ കേസ്, പള്ളിക്ക് മുന്നിന്ന് പെട്രോൾ കട്ട കേസ്, അവസാനം അവരെ കള്ളക്കടത്തും തുടങ്ങി. എല്ലാ കേസിലും അവരെ ഇറക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, അവരെ കൊണ്ട് ഗുണമുള്ള ആളുകളും.